എന്താ ഡാഡി ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല കേട്ടോ. മോൻ ഉറങ്ങിയല്ലേ? ഇല്ല. മമ്മി ഒരു കഥ പറയൂ. ഈ പാതിരയ്ക്കോ, മോൾ ഉറങ്ങ. എനിക്ക് കഥ കേൾക്കണം. ഡാഡിക്ക് കഥ അറിയോ? അയ്യോ അറിയില്ലടാ മോനെ. ആന്റിക്ക് അറിയാം. ആന്റി പഠിക്കുക, ഉപദ്രവിക്കരുത്. പിന്നെ ആന്റിക്ക് എ ബി സി ഡി പറഞ്ഞു കൊടുത്തത് ഞാനാ, അറിയോ? ബിന്ദുവൻ ഇപ്പൊ വരും. ഏ വരില്ല, ഉഷയുടെ അപ്പൊ ഉഷയുമായി വരും. ഇങ്ങനെ കൊണ്ടുവരും നാണ. പുരുഷന്മാർക്കതില്ലല്ലോ. ആന്റി ഒരു കഥ പറ. ആന്റിക്ക് അറിയാവുന്ന കഥകളൊക്കെ മോൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നെ ഞാൻ പറയട്ടെ. ഒരിടത്തൊരിടത്ത് ഒരു പാവപ്പെട്ട തയ്യക്കാരനുണ്ടായിരുന്നു. ആ തയ്യക്കാരന് ഒരു മോളുണ്ടായിരുന്നു. ആ മോക്കൊരു സൂചി ഉണ്ടായിരുന്നു. ആന്റി ഉറങ്ങുന്നു. ആ സൂചി കെണ്ടി വീണു പോയി. കഷ്ടം. കഷ്ടം എന്ന് പറഞ്ഞാ സൂചി കിട്ടുവോ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാ സൂചി കിട്ടുവോ? എന്ന സൂചി കിട്ടുവോ? കൊഴിഞ്ഞല്ലോ. കൊഴിഞ്ഞല്ലോ എന്ന സൂചി കിട്ടുവോ? ഡാഡിയുടെ പുന്നാര മോനൻ, വാ. ഡാഡിക്ക് ഉറക്കം വരുന്നു. ഡാഡി കാലെടുത്ത് മോന്റെ നീറ്റെടുത്ത് കേട്ടോ. ഇല്ല മോൻ. ഈ പരിസരത്താണോ വീട്? സ്വല്പം മടക്കാം. എന്തോ
ഒരു പെട്ടി പോലെ ഒരു സാധനം ആകാശത്തോട്ട് പറന്നു പോകുന്നുണ്ട് സാർ. താനും കേട്ടോ, ഒരു തവണ ഇല്ല സാർ, പല തവണ ഉണ്ട്. തൊൽത്തും ഉമ്മന്റെ നേരെ ഒരു ഓടിപ്പോന്ന് ഞാൻ കണ്ടു സാർ. അപ്പൊ അവനെ ആയിരിക്കും. രാജപ്പനെ എന്റെ മുമ്പിൽ ഒന്നുമല്ല സാർ, എന്റെ സ്വന്തം ഭഗീരഥ പ്രയത്നം കൊണ്ട് മോട്ടിച്ചേർത്താണ് ഈ പെട്ടി. വെരി ഗുഡ്. പക്ഷേ തുറക്കാൻ രാജപ്പൻ വരണ്ടേ? വേണ്ട സാർ, ഈ പെട്ടി തുറക്കാൻ ഞാൻ മതി. ഐ ആം ഓൾവേസ് സയന്റിഫിക്. ഓക്കെ, ട്രൈ ഇറ്റ്. നിനക്ക് എന്നെ പറ്റി ഒരു മതിപ്പില്ലേ? ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ ഈ പൂട്ട് തുറക്കും. വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനോടോ പ്രേതമേ? അത്യാവശ്യം വന്നാ തൊടാതിരിക്കാൻ പറ്റൂ. ഞാനൊരു ഹെയർ പിൻ തപ്പിയെടുത്ത. നോക്കടോ, ലൈലയ്ക്ക് തന്നേക്കാൾ മതിപ്പ് എന്നോടാ. എഴുന്നേര്. എന്നോട് വില ഇറക്കിയല്ലേ. ചായ എന്താണാവോ ഒരു ചിരി? ഞാൻ ചിലതൊക്കെ ഓർമ്മിച്ചു പോയി. എന്തൊക്കെയാണാവോ? അല്ലേ, പണ്ട് വീട്ടിൽ വെച്ച് ഞാൻ ചായ കൊണ്ടുവരുമ്പോ ഗൗരവത്തിൽ അവിടെ വച്ചേക്കൂ എന്ന് പറയുമായിരുന്നു. അന്ന് എന്തുവിന് ഇത്ര സൗന്ദര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കളിയാക്കാതെ എന്റെ മുഖത്ത് പോലും നോക്കാറില്ലായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെമ്പിള്ളാരുടെ മുഖത്തെന്നല്ല മറ്റൊരിടത്തും ഞാൻ നോക്കാറില്ല. പിന്നെ കുമാരി ഇന്ദിര എന്റെ വൈഫാകുമെന്നും ഞാൻ വിചാരിച്ചു. എന്നോട് സ്നേഹമില്ലായിരുന്നു എന്നർത്ഥം? എന്നർത്ഥമില്ല, എനിക്ക് അങ്ങോട്ട് സ്നേഹമായിരുന്നു. പഠിത്തത്തിന്റെ തിരക്കിൽ എനിക്കത് മനസ്സിലായി. ഒരു വലിയ ഡോക്ടർ ആകുമ്പോ ഒരു നാടൻ പെണ്ണ് ഭാര്യയാകുന്നത് മോശമാണെന്ന് കരുതിയിരിക്കും. വെറുതെ എന്നെ വേദനിപ്പിക്കാതെ. ഡാഡി, മമ്മിയോട് മോനെ എടുത്തോ. പുതിയ ഷൂ വേണോ? ഇന്നലെ മുഴുവൻ കരച്ചിലായിരുന്നു. ഡാഡി വാങ്ങിച്ചു തരാം കേട്ടോ. മോൻ ഡാഡിയുടെ കൂടെ ചെല്ലും. Hey, one for me also.